കണ്ണൂർ ചാലാട് കവർച്ചക്കെത്തി വീട്ടുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ട സംഘത്തിലെ രണ്ടുപേർ പിടിയിൽ. വാരം മധുക്കോത്തെ, പി വി സൂര്യൻ, വലിയന്നൂരിലെ ആനന്ദൻ എന്നിവരാണ് പിടിയിലായത്. ടൌൺ ഇൻസ്പെക്ടർ ടോമി ജെ മറ്റം, എസ് ഐമാരായ സവ്യസാജി, പി പി ഷമീൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത്. മനോജുമേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കഴിഞ്ഞ 16-ന് വീട്ടുകാരെ ആക്രമിച്ച് മോഷണ ശ്രമത്തിനിടെ പ്രതികൾ രക്ഷപ്പെട്ടത്. ഈ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കൃഷിന്ദു, 16-ന് പുലർച്ചെയാണ് നാടാകെ വിറച്ചുപോയ ഈ കവർച്ചാശ്രമം കണ്ണൂർ ചാലാട് അമ്പലത്തിന് സമീപത്തുള്ള ഉപ്പടം റോഡിലെ കെ വി കിഷോറിന്റെ വീട്ടിൽ നടന്നത്. വാരം മധുക്കോത്തെ, പി വി സൂര്യൻ, വലിയന്നൂരിലെ ആനന്ദൻ എന്നിവരെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കിഷോറിന്റെ ഭാര്യ ലിനിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിക്കാനായിരുന്നു ഈ പ്രതികളുടെ ശ്രമം. പുലർച്ചെ എഴുന്നേറ്റ ലിനി അടുക്കളയിൽ നിൽക്കുന്നതിനിടെ പിറകു വശത്തുകൂടി കവർച്ചാ സംഘം അകത്ത് കടന്ന് മാല പൊട്ടിക്കാനാണ് ശ്രമിച്ചത്. ലിനിയുടെ നിലവിളി കേട്ടപ്പോൾ മകൻ അഖിൻ മുകളിലത്തെ മുറിയിൽ നിന്നും ഓടിയെത്തി ഈ സംഘത്തെ കയ്യിൽ കിട്ടിയ സ്റ്റൂൾ ഉപയോഗിച്ച് അടിച്ച് ഓടിക്കുകയാണ് ചെയ്തത്. അഖിൻ കാണിച്ച ആ ധീരതയാണ് അവിടെ ഒരു വലിയ അനിഷ്ട സംഭവം ഒഴിവാക്കുന്നതിനും കവർച്ച ഒഴിവാക്കുന്നതിനുമൊക്കെ സഹായകമായത്. ഈ പ്രതികളുടെ ആക്രമണത്തിൽ അഖിനും ലിനിക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു വടിയുമായാണ് ഈ കവർച്ചാ സംഘം വീടിന് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. വീട്ടിന് അകത്ത് കയറി അക്രമം നടത്താൻ ശ്രമിച്ച ഈ കവർച്ചാ സംഘം നാടാകെ ഒരു പേടി സ്വപ്നമായി കഴിഞ്ഞ 6 ദിവസം നിൽക്കുകയായിരുന്നു. അവ്യക്തമായ ഒരു CCTV മാത്രമാണ് പോലീസിന് അന്ന് ലഭിച്ച ഏക തെളിവ്. ഇതുപക്ഷേ പ്രതികളെ പിടികൂടാൻ പര്യാപ്തമായ ഒരു ദൃശ്യങ്ങൾ ആയിരുന്നില്ല. വീട്ടുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ട കവർച്ചാ സംഘത്തെ പിടികൂടുക പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം കൂടിയായി മാറി. ഇതോടെ പോലീസിലെ കണ്ണൂർ സ്ക്വാഡ് മറ്റെല്ലാം ഉപേക്ഷിച്ച് ഈ കേസിന് പിന്നാലെയായി. ഇൻസ്പെക്ടർ ടോമി ജെ മറ്റം, SIമാരായ സവ്യ സാച്ചി, PP ഷമീൽ, എം അജയൻ, SI രഞ്ജിത്, നാസർ, ഷൈജു, റമീസ്, സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പഴുതടച്ച അന്വേഷണം നടന്നത്. സംഭവം നടന്ന അന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, ACP സിബി ടോം എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ഏകോപിപ്പിച്ച് പ്രത്യേക സ്ക്വാഡിനെ തന്നെ നിയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏറെ ശ്രമകരമായ ഒരു അന്വേഷണമാണ് ഈ കണ്ണൂർ സ്ക്വാഡ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അത് നാടിന് ആകെ ഭീതിയായി തുടരുന്ന ഒന്നായി മാറുമായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഈ കണ്ണൂർ ടൗൺ പോലീസ് ടീം നീങ്ങിയതും. പ്രതികൾ 16-ന് പുലർച്ചെ 4 മണിയോടുകൂടി വീട്ടിലെത്തിയ ആ സമയത്തിനും 2 മണിക്കൂർ മുമ്പുള്ള പ്രദേശത്തെ ആകെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ചാലാട് മുതൽ കണ്ണൂർ ജില്ലാ ആശുപത്രി ഭാഗം വരെ നടന്ന് ഓരോ സ്ഥലത്തും CCTV പരിശോധിച്ച് സംശയാസ്പദമായി കണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കുകയാണ് പോലീസ് ചെയ്തത്. ഇതിൽ ഒരു ദൃശ്യത്തിൽ ഏതാണ്ട് 60% സാമ്യമുള്ള ഒരു മുൻ കവർച്ചാ കേസിലെ പ്രതിയെ പോലീസ് സംശയിച്ചു. ഇയാളെ കേന്ദ്രീകരിച്ചായി പിന്നെ അന്വേഷണം ചക്രക്കൽ ഭാഗത്തുനിന്ന്, അങ്ങനെ മധുക്കോത്ത് സ്വദേശിയായ PV സൂര്യനെ ഈ കണ്ണൂർ സ്ക്വാഡ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന ആളെക്കുറിച്ച് സൂര്യനിൽ നിന്നും വിവരം ലഭിച്ചതോടെ വാരത്തു വെച്ച് ആനന്ദനെയും പിടികൂടുകയാണ് ചെയ്തത്. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന മൂന്നാമനു വേണ്ടിയുള്ള അന്വേഷണം നടന്നു വരികയാണ്. സൂര്യൻ നേരത്തെ മയ്യിൽ സ്റ്റേഷൻ പരിധിയിലെ ഒരു കവർച്ചാ കേസിലെ പ്രതിയാണ്. ആനന്ദനെ ഒപ്പം കൂട്ടിയത് മറ്റ് 2 പ്രതികൾ ചേർന്നാണ്. ഇനി പിടികൂടാനുള്ള ആളും നേരത്തെ ഒരു കവർച്ചാ ശ്രമവുമായി ബന്ധപ്പെട്ട് കേസിലുള്ള ആളാണെന്നാണ് അറിയുന്നത്. ആനന്ദനെതിരെ നേരത്തെ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കണ്ണൂർ ടൗൺ പോലീസിന്റെ അന്വേഷണ മികവാണ് ഈ പ്രതികളിലേക്ക് എത്താൻ നിർണായകമായത്. 24 മണിക്കൂർ എന്ന നിലയിലാണ് സ്ക്വാഡ് പ്രവർത്തിച്ചത്. മാർച്ചും ധർണയും അടക്കമുള്ള ബഹളങ്ങൾ കണ്ണൂർ നഗരത്തിൽ നടന്നപ്പോൾ അതിൽ നിന്നും മാറി ഈ സ്ക്വാഡ് അംഗങ്ങൾ ഈ കേസിന് പിന്നാലെ പോവുകയാണ് ചെയ്തത്. തമിഴ്നാട് സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ എന്നായിരുന്നു ഒരു പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. വീട്ടുകാരും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. മുഖംമൂടി ധരിക്കാതെ ബർമൂഡ മാത്രം ധരിച്ചാണ് ഈ പ്രതികൾ വന്നിരുന്നത്. അധികം പ്രായം യുവാക്കളായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീട്ടുകാർ പറയുകയും ചെയ്തിരുന്നു. ഈ തമിഴ്നാട് സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്ന ഒരു പ്രതീതി അത് ഭീതി വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. കാരണം തിരുട്ട് സംഘങ്ങൾ, തേനി ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുള്ള തിരുട്ട് സംഘങ്ങളാണോ ഇതിന് പിന്നിൽ? അങ്ങനെയെങ്കിൽ അവർക്ക് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള ഭീതിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സംഘത്തിൻ്റെ രീതി മനസ്സിലാക്കിയപ്പോൾ പോലീസ് പ്രാഥമികമായി തന്നെ ഇതൊരു പ്രാദേശിക സംഘമാകാം എന്ന് അനുമാനിച്ചിരുന്നു.
ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടിയത് ഏതായാലും ചാലാട് പ്രദേശവാസികൾക്കും ഏറെ ആശ്വാസമാകുന്ന ഒരു വാർത്തയായി മാറുകയാണ്. എന്തായാലും ഈ പ്രതികളെ പിടികൂടാൻ അതിസാഹസികമായ നീക്കങ്ങൾ തന്നെയാണ് പോലീസ് നടത്തിയത്. ആ അന്വേഷണ മികവിന് ഇപ്പോൾ ഒരു ഫലം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഏറ്റവും കണ്ണൂർ ടൗൺ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൂടി നൽകുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ. കൃഷേന്ദു.